ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് പാർട്ട് ടു ആണ്. ചാന്നാർ കലാപം നടന്ന വർഷം. ഓപ്ഷൻ എ 1859. ചാന്നാർ കലാപം നടന്ന വർഷം 1859. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഓപ്ഷൻ ഡി ആൽമാറാം പാണ്ഡൂരങ്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആൽമാറാം പാണ്ഡൂരങ്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം? ഓപ്ഷൻ ഡി ജാതി സമ്പ്രദായം. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ജാതി സമ്പ്രദായം. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ. വി ടി ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭ. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം. ഓപ്ഷൻ സി 1891. മലയാളി മെമ്മോറിയൽ നടന്ന വർഷം 1891. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി അരുവിപ്പുറ ക്ഷേത്രം. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറ ക്ഷേത്രം. മലബാറിലെ ഉപ്പി സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏത്? ഓപ്ഷൻ എ പയ്യന്നൂർ. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂർ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ എഴുതിയത് വി ടി ഭട്ടതിരിപ്പാട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഓപ്ഷൻ ബി 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘം. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. 19-ാം നൂറ്റാണ്ടിൽ മിശ്ര ഭോജനം, മിശ്ര വിവാഹം, വിധവ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത്? പ്രാർത്ഥനാ സമാജം. 19-ാം നൂറ്റാണ്ടിൽ മിശ്ര ഭോജനം, മിശ്ര വിവാഹം,
വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്ക് നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം പ്രാർത്ഥനാ സമാജം. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദേവസഭ. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. വി കെ ഗുരുക്കൾ ഏത് പേരിലാണ് കേരള നവോത്ഥാന രംഗത്ത് പ്രസിദ്ധനായത്? ഓപ്ഷൻ ബി വാക് പടാനന്ദൻ. വി കെ ഗുരുക്കൾ ഏത് പേരിലാണ് കേരള നവോത്ഥാന രംഗത്ത് പ്രസിദ്ധനായത്? വാക് പടാനന്ദൻ. പ്രസിദ്ധമായ മലബാർ ചത നയിച്ചതാര്? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. പ്രസിദ്ധമായ മലബാർ ജാഥ നയിച്ചത് എ കെ ഗോപാലൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി വേദാധികാര നിരൂപണം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. ആരുടെ കൃതിയാണ് എന്റെ ജയിൽ ജീവിതം? ഓപ്ഷൻ എ ടി കെ മാധവൻ. ആരുടെ കൃതിയാണ് എന്റെ ജയിൽ ജീവിതം? ടി കെ മാധവൻ. 1947-48 പാലിയൻ സത്യാഗ്രഹം നടന്ന പ്രദേശങ്ങൾ ഇപ്പോൾ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ എറണാകുളം. 1947-48 പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശങ്ങൾ ഇപ്പോൾ ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. നാളത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനമായിരിക്കും. നാളെ വെള്ളിയാഴ്ച പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.